കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലേക്ക് പോയാൽ അവിടെ കാര്യങ്ങൾ കുറെ കൂടി കുഴപ്പത്തിലാണ്. അശോക് ഗെലോട്ടിനെ നീക്കി പകരം സച്ചിൻ പൈലറ്റിനെ കൊണ്ടുവരണമെന്ന ആവശ്യമായി പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഒരു പരീക്ഷണം കൂടി നടത്തുകയാണ് സച്ചിൻ പൈലറ്റ് വിഭാഗം. പണ്ട് നടത്തി പരാജയപ്പെട്ടു പോയതാണ്. ഗെലോട്ട് അത് പൊളിച്ച് റെഡിയാക്കി കയ്യിൽ കൊടുത്തു. പക്ഷേ ദാ വീണ്ടും ഒരു ശ്രമം. ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച നേതാക്കൾക്കെതിരെ ഉടൻ നടപടി വേണം എന്ന ആവശ്യവുമായിട്ടാണ്. അതായത് ഈ ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗെലോട്ട് ഡിമാൻഡ് വെച്ച് ആ ഡിമാൻഡിന് ഹൈക്കമാൻഡ് വഴങ്ങാതെ വന്ന് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പിൻവാങ്ങിയ ഗെലോട്ടിൻ്റെ നിലപാടിനെ ഒരു സാധ്യതയായി എടുക്കാൻ ശ്രമിക്കുകയാണ് സച്ചിൻ പൈലറ്റ് വിഭാഗം. അരവിന്ദ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരവിന്ദ്, ഈ പുതിയ സാഹചര്യത്തിൽ ഞാൻ ഈ വിശദീകരിച്ച അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് രാജസ്ഥാനിൽ നടക്കുന്നത്? എത്ര എം എൽ എമാർ വിരലുണ്ടാവുന്നവരാണോ? ഒരു കാര്യമായ ഗ്രൂപ്പ് അതിലുണ്ടോ ഗെലോട്ടിനെതിരെ? ഗെലോട്ടിൻ്റെ പക്ഷം ഗ്രൂപ്പ് എങ്ങനെ അതിനെ നേരിടാൻ തുടങ്ങുന്നു? ആ വിവരങ്ങൾ എന്താണ്? ശരത്, ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടത്തി രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ ശ്രമം നടത്തുമ്പോഴും കോൺഗ്രസിൽ, രാജസ്ഥാൻ കോൺഗ്രസിൽ ഭിന്നത അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇന്നലെ തന്നെ ഒരു വിഭാഗം നേതാക്കളും എം എൽ എമാരടക്കം അശോക് ഗെലോട്ടിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് സച്ചിൻ പൈലറ്റിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ആവശ്യമുന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരത്തെ തന്നെ അറിയാം, കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി വലിയ പ്രതിസന്ധി രാജസ്ഥാനിൽ സൃഷ്ടിച്ചിരുന്നു. അതിൽ മൂന്ന് നേതാക്കൾക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് നോട്ടീസുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. അവർക്കെതിരെ നടപടി എടുക്കണമെന്ന ആവശ്യം സച്ചിൻ പൈലറ്റും രാജസ്ഥാൻ്റെ ചുമതലയുള്ള അജയ് മാക്കൻ അടക്കം ആവശ്യപ്പെട്ടിട്ടും നടപടി എടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചാണ് അജയ് മാക്കൻ കഴിഞ്ഞ ആഴ്ച തൻ്റെ സ്ഥാനം രാജിവെക്കുന്നു എന്ന് അറിയിച്ചത്. എന്തായാലും രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ പ്രതിസന്ധി അതിരൂക്ഷമാണ്. സച്ചിൻ പൈലറ്റിൻ്റെ കൂടെ അശോക് ഗെലോട്ടിൻ്റെ പക്ഷത്തുള്ള എം എൽ എമാരില്ലെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇത് രാജസ്ഥാനിൽ സൃഷ്ടിക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. പുതിയ അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും ഇത് വലിയൊരു തലവേദനയായി മാറുന്നു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഇത്തരം ഈ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായില്ല എന്നുള്ള ആരോപണം സച്ചിൻ പൈലറ്റ് വ്യക്തമായി ഉയർത്തിയിരുന്നു. ഇതുകൂടാതെ തന്നെ അശോക് ഗെലോട്ട് ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദിയുമായി വേദി പങ്കിടുന്നതുമായിപ്പെട്ട വിമർശനവുമായി സച്ചിൻ പൈലറ്റ് ഉയർത്തിയിരുന്നു. അതായത് അശോക് ഗെലോട്ടിന് കോൺഗ്രസിനേക്കാൾ ഇഷ്ടം ബി ജെ പി ആണെന്നുള്ള ആരോപണമാണ് സച്ചിൻ പൈലറ്റ് ഉയർത്തിയത്. എന്തായാലും രാജസ്ഥാനിൽ കോൺഗ്രസ് പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ ഇരിക്കുകയാണ്. ഹൈക്കമാൻഡിന് ഇത് വലിയ തലവേദനയാകുന്നു. എന്തായാലും ഹൈക്കമാൻഡ് ഉൾപ്പെടെ ഇടയ്ക്ക് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അശോക് ഗെലോട്ട് ഉണ്ടാക്കിയ പ്രതിസന്ധി മറികടക്കാൻ സച്ചിൻ പൈലറ്റുമായി നിരവധി ചർച്ചകൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. എങ്കിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇപ്പോഴും രാജസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നു. എന്തായാലും സച്ചിൻ പൈലറ്റ് പക്ഷം ഇപ്പോഴും അദ്ദേഹത്തെ ഒരു മന്ത്രി അടക്കം, ഹേമാറാം ചൗധരി മന്ത്രി അടക്കം സച്ചിൻ പൈലറ്റിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നടപടി സച്ചിൻ പൈലറ്റിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിന് വീണ്ടും വലിയൊരു തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ് രാജസ്ഥാൻ. നമുക്കറിയാം, ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കെ കോൺഗ്രസിലെ ഭിന്നത ഗുജറാത്തിലും വ്യക്തമായി ബാധിക്കും. രാഹുൽ ഗാന്ധി അടക്കം ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് എത്തുകയാണ്. കോൺഗ്രസ് അതായത് ഭാരത് ജോഡോ യാത്ര നടത്തുന്നത് തന്നെ രാജ്യത്തെ ഒന്നിച്ചു നിർത്താനുള്ള ഒരു ആശയം നൽകിക്കൊണ്ടതാണ്. പക്ഷേ രാജ്യത്തെ കോൺഗ്രസ്സുകാരെ ഒന്നിച്ചു നിർത്താൻ കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ആകുന്നില്ല ആക്ഷേപം പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ഉയർത്തുന്നത്. എന്തായാലും രാജസ്ഥാൻ കോൺഗ്രസിൽ പ്രതിസന്ധി അതിരൂക്ഷം തന്നെയാണ്. അശോക് ഗെലോട്ടിനെ നീക്കി സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ആവശ്യവും ശക്തമാണ്. ശരത്, ശരി. അരവിന്ദ്, രാജസ്ഥാനിൽ നിന്ന് ഏതായാലും കൂടുതൽ വാർത്തകൾ ശ്രദ്ധിക്കുക. അവിടെ വരുന്ന പുതിയ നീക്കങ്ങൾ, അതിൻ്റെ മാറ്റങ്ങൾ ഒക്കെ തത്സമയം കൂടുതൽ കൂടുതലായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രദ്ധ അരവിന്ദിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ഉണ്ടാവട്ടെ. താങ്ക് യു.